ഏകദേശം 1300 കുടുംബങ്ങൾ ഉള്ള ഒരു വലിയ ഇടവകയാണിത്. ഓരോ ധ്യാന കേന്ദ്രങ്ങളിലും 300-ൽ പരം കുടുംബങ്ങൾ ഉണ്ട്. ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ധ്യാന കേന്ദ്രമായിരുന്നു. ഇതിന്റെ ആരംഭം മുതൽ, ഇതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളുടെ ആരംഭ കാലഘട്ടം മുതൽ, ഈ ധ്യാനം ഇടവകയിൽ സംഘടിപ്പിക്കുവാൻ വേണ്ടി ഇടവകയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അൽമായ ശുശ്രൂഷകർ, അതിന്റെ ജനറൽ കൺവീനേഴ്സ്, ഓരോ ധ്യാന കേന്ദ്രത്തിന്റെയും കൺവീനേഴ്സ്, അതിൽപ്പെട്ട ഓരോ യൂണിറ്റുകളുടെയും ശുശ്രൂഷ വഹിക്കുന്നവർ എല്ലാവരും വലിയ ഭീഷണതയോടുകൂടി, ഉത്സാഹത്തോടുകൂടി, വലിയ സഹകരണ മനോഭാവത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ഈ ധ്യാനത്തിനായി അവർ ഒരുങ്ങി. അതിന്റെ ഫലമായിട്ട് വളരെയധികം ചാരിതാർത്ഥ്യത്തോടെ പറയാൻ സാധിക്കും, വലിയ ആത്മീയമായ നവോത്ഥാനത്തിന്റെ ഒരു അനുഭവമായിരുന്നു ഈ ധ്യാനം. വചനാധിഷ്ഠിതമായ ജീവിതശൈലിയിലൂടെ ഇടവക ജനങ്ങളെ ദൈവസ്നേഹത്തിൽ വളർത്തുവാൻ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച നിമിഷങ്ങൾ. ദിവ്യബലിയോടുകൂടി ആരംഭിക്കുന്ന ശുശ്രൂഷകൾക്ക് ഇടവക ജനം ഒരേ മനസ്സോടെ ബലിപീഠത്തിന് മുമ്പിൽ ദൈവത്തെ ആരാധിച്ചപ്പോൾ, വിവാഹപ്രദ നവീകരണ വാഗ്ദാനത്തിലൂടെ വൈദികൻ ദമ്പതിമാരെ ജീവിതത്തിന്റെ പുതിയൊരു ദൈവാനുഭവത്തിലേക്ക് ഉയർത്തിയപ്പോൾ, ഇടവക ജനങ്ങളുടെ പരസ്പര സ്നേഹോത്സവമായി ദൈവത്തെ സ്തുതിക്കുന്ന നമ്മുടെ ഈ കൂടാരപ്പന്തലിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞൊഴുകുമ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീബഹുമാനപ്പെട്ട മാത്യുനായ്ക്കം പറമ്പലച്ച, പ്രിയപ്പെട്ട മനുഷ്യ സച്ചന്മാരെ, പ്രിയ സുപ്രിയർ അച്ച, ഇവിടെയുള്ള എല്ലാ വൈദികരെ, സൈന്യസ്ഥരെ, പ്രിയ സഹോദര സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, എല്ലാ നന്മയ്ക്കും ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ അത് വലിയ മഹത്വവും ദൈവകൃപയുമാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ ആ സമയത്ത് തീർച്ചയായും നമുക്കുണ്ടാകും. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇനിയും പ്രതിജ്ഞകൾ ചെയ്യേണ്ടതെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഉപവാസം, ഭക്ഷണം കഴിക്കാതിരിക്കുക, മത്സ്യം കഴിക്കാതിരിക്കുക, മാംസം കഴിക്കാതിരിക്കുക, ഇതൊക്കെ നമ്മുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമായി തീർന്നിരിക്കുകയാണ്. ഞാനൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിലിടുകയാണ്. മൊബൈൽ ഇല്ലാത്തവരെന്ന് കൈപോക്കുക. മൊബൈൽ ഇല്ലാത്തവർ ഈ ഭാഗത്ത് ആരും തന്നെ ഇല്ല. ഈ ഭാഗത്ത് എനിക്ക് മുഴുവൻ കാണാൻ പറ്റണില്ല. വേണ്ട, വളരെ കുറച്ചുപേരെ ഉള്ളൂ. അപ്പൊ ഇവിടെ അച്ഛൻ ചോദിക്കണ, രണ്ടും മൂന്നും മൊബൈലുള്ളവർ ചെല്ലക്കിന്റെ മൂന്നെണ്ണം കൂട്ടി പിടിച്ചിരിക്കണതാണ്. ഇത് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കണേ? എത്ര സമയമാണ് നമ്മൾ അതിൽ കുത്തിയിരിക്കുന്നത്? അതൊന്ന് പ്രതീക്ഷയെടുക്കാമോ? എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ. ഓരോ മൂന്നാല് മണിക്കൂർ സംസാരിക്കുന്നവർ പ്രതിജ്ഞയെടുക്കുക, ഒരു മണിക്കൂറെങ്കിലും ഞാൻ അത് ഒഴിഞ്ഞു മാറും. അപ്പോൾ ഇവിടെ ശബ്ദ മലിനീകരണം ഉണ്ടാവുകയില്ല. ശബ്ദ മലിനീകരണം അത് വലിയൊരു കാര്യമാണ്. ആവശ്യത്തിന് അത് ഉപയോഗിക്കുക. ദൈവം സഹായിച്ച്
കണ്ടുപിടിച്ച ഒരു വലിയ ഉപകാരമാണ്. പക്ഷെ അത് ചെകുത്താന്റെ വാതിലായിട്ട് ഉപയോഗിക്കപ്പെടരുത്. നമുക്കറിയാം ഒരുപാട് കുട്ടികൾ അതിലൂടെ നശിപ്പിക്കപ്പെട്ടു, ഒരുപാട് ജീവിതങ്ങൾ അതിലൂടെ തകർക്കപ്പെട്ടു. അപ്പോൾ ഓർക്കുക, നമ്മൾ നിയന്ത്രണം പല കാര്യങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളതും കൂടെ നമ്മുടെ ഉപവാസത്തിൽപ്പെടുത്തണം, വേണ്ട എന്ന് വെക്കുക. മത്സ്യവും മാംസവും മാത്രമല്ല, ഇന്ന് എനിക്ക് അത്യാവശ്യമുള്ളത് മാത്രം ഞാൻ മൊബൈലിലൂടെ വിളിക്കുക, കേൾക്കുക, കാണുക. ഒരു കുരങ്ങച്ചന്റെ പടം കണ്ടിട്ടില്ലേ? കണ്ടടത്ത് ചെവി കൊത്തി വായടത്ത് കുത്തിയിരിക്കുന്നു. എന്താണിതിന്റെ അർത്ഥം? ആവശ്യമുള്ളത് കാണുക, ആവശ്യമുള്ളത് കേൾക്കുക, ആവശ്യമുള്ളത് പറയുക, അല്ലേ? ആവശ്യമില്ലാത്തത് നമ്മൾ എന്തൊക്കെ പറയുന്നുണ്ടെന്ന് നമ്മൾ ഇന്ന് ഓർക്കണം. കാരണം അതെല്ലാം ഇല്ലാതാക്കുക, പ്രതിജ്ഞ എടുക്കുക, വളരെയധികം ആശ്വാസം നമുക്ക് കിട്ടും, വളരെയധികം മനസ്സമാധാനം കിട്ടും, വളരെയധികം നമ്മുടെ മനസ്സും ഹൃദയവുമൊക്കെ നന്നാകും. ഒരു അമ്മച്ചി ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു, അച്ഛ കണ്ണ് കണ്ടുകൂടാ ശരിക്ക്, ചെവി കേട്ടുകൂടാ. ഞാൻ പറഞ്ഞു, എന്റെ അമ്മച്ചി വളരെ നന്നായി, ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അധികം കേൾക്കാതിരിക്കുകയാണ് നല്ലത്, ഇപ്പോഴത്തെ കാഴ്ചകളൊക്കെ അധികം കാണാതിരിക്കുകയാണ് നല്ലത്, അല്ലേ? ഒരുപാട് അരുതാത്ത കാഴ്ചകളും ഒരുപാട് അരുതാത്ത കാര്യങ്ങളും നാം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ താളങ്ങൾ തെറ്റുന്നു, നമ്മുടെ ജീവിതത്തിന്റെ ചലനങ്ങൾ മാറുന്നു, ദൈവവഴിയിൽ നിന്ന് നാം വിട്ടുപോകുന്നു. നമ്മളെ പറ്റിക്കാൻ ഒരുപാട് ചതിക്കുഴി തിരയുന്നവർ. ഇന്ന് ഞാൻ കാലത്ത് ഒരു സമരപന്തല്ലായിരുന്നു, മദ്യത്തിനെതിരെയുള്ള ഒരു സമരം, കേരള ബിഷസ് കോൺഫറൻസ് മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. എന്താണ് സംഭവം? ഈ രാജ്യത്ത് മദ്യം വേണ്ട എന്ന് ഭൂരിപക്ഷം പേരും സമ്മതിക്കുമ്പോൾ അത് അടിച്ചേൽപ്പിക്കാൻ ഭരണകൂടം തയ്യാറാകുന്നു. സമാധാനവും സുസ്ഥിതിയും മനുഷ്യന്റെ ആരോഗ്യവും ആശ്രയിക്കേണ്ട ഭരണകർത്താക്കൾ അടച്ചുപൂട്ടിയ മദ്യശാലകൾ തുറക്കാനും സുപ്രീംകോടതിയുടെ വിധി, അതായത് വഴിയോരങ്ങളിലുള്ള എല്ലാ മദ്യ ബാറുകളും ഔട്ട്ലെറ്റുകളും കൂട്ടിയിടണമെന്നുള്ള ആ സുപ്രീംകോടതിയുടെ മഹത്തായ വിധി, അത് വളച്ചൊടിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കുടുംബങ്ങൾ, എത്രയോ കുടുംബ സമാധാന ബന്ധങ്ങൾ മദ്യപാനത്തിലൂടെ തകർന്നു. 2016 റിപ്പോർട്ട് ചെയ്തത്, രജിസ്റ്റർ ചെയ്യാത്ത എത്രയോ കേസുകൾ, 600,000+ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അതിൽ 90% തെറ്റ് സംഭവിക്കുന്നത് മദ്യപാനം കൊണ്ടാണ് എന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്, കണക്കുകൾ അസന്നിഗ്ധമായി പറയുന്നുണ്ട്. കൊലപാതകം, പീഡനങ്ങൾ, ചൂഷണങ്ങൾ, ചതി, വഞ്ചന, കളവ്, ഒരുപാട് അനുദാസ്തമായ കാര്യങ്ങൾ കുടുംബങ്ങളിലേക്ക് കയറി വരുന്നു. പക്ഷേ ഭരണകൂടങ്ങൾക്ക്, ജനങ്ങൾക്ക് സമാധാനവും സുസ്ഥിതിയും നൽകേണ്ടവർക്ക് നീതിബോധം ഇല്ലാതായി പോകുന്നു.
സങ്കീർത്തനത്തിൽ നാം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. രാജാവിന് നീതിബോധവും ധർമ്മനിഷ്ഠയും നൽകി അനുഗ്രഹിക്കണമേ. നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ഭരിക്കുന്നവർക്കും നമ്മളെ നയിക്കുന്നവർക്കും വേണ്ട കൂടെ നാം പ്രാർത്ഥിക്കണം. സുബോധമുണ്ടാകാൻ നാം പ്രാർത്ഥിക്കണം. നേരുണ്ടാകാൻ പ്രാർത്ഥിക്കണം. സത്യസന്ധതി ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. എന്റെ പേര് അനി ജോസഫ്. മഞ്ഞുമൽ അമലോത്ഭവമാത ഇടവകാംഗമാണ്. ഞാൻ മൗണ്ട് കാർമൽ എന്ന് പേരിട്ട സെക്ടറിന്റെ കൺവീനറായിരുന്നു. വിൻസെൻഷ്യൻ വൈദികളുടെ നേതൃത്വത്തിൽ നടന്ന പോപ്പുലർ മിഷൻ ധ്യാനം വളരെ വ്യത്യസ്തമായൊരു അനുഭവമാണ് ഇടവകയ്ക്ക് സമ്മാനിച്ചത്. കർത്താവിലെന്നും എന്റെ യാത്രയും കർത്തൃസേവയും നാണി ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തോ വന്നിടിലും കർത്താവിൽ പാറും ചേർന്നു പോകുന്ന. കർത്താവിലെന്നും എന്റെ യാത്രയും കർത്തൃസേവയും നാണി ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തോ വന്നിടിലും കർത്താവിൽ പാറും ചേർന്നു പോകുന്ന. അർക്കു പാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാട്ടുമേശുവേ. അർക്കു പാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാട്ടുമേശുവേ. പുത്രനൽ രക്ഷകൻ വേറെ ഇല്ലുള്ളി ഹല്ലേലൂയ പാടുക. പുത്രനൽ രക്ഷകൻ വേറെ ഇല്ലുള്ളി ഹല്ലേലൂയ പാടുക. തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏതു ദുഃഖനാളിലും. തൻ തിരും കൈകളാൽ താങ്ങി നടത്തിടും തൻ സ്നേഹം ചൊല്ല പൂരവാക്കുകയർത്തി. തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏതു ദുഃഖനാളിലും. തൻ തിരും കൈകളാൽ താങ്ങി നടത്തിടും തൻ സ്നേഹം ചൊല്ല പൂരവാക്കുകൾ. പാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു പാട്ടുമേശുവേ. പാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു പാട്ടുമേശുവേ. മിത്രനൽ രക്ഷകൻ വേറെ ഇല്ലുഴി ഹല്ലേലൂയ പാടുക. മിത്രനൽ രക്ഷകൻ വേറെ ഇല്ലുഴി ഹല്ലേലൂയ പാടുക. വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യും വീട്ടിലെത്തുവോളം പൂശിൻ പാതയിൽ. വന്തിര പോലൊരാ ക്ലേശങ്ങൾ വന്നാൽ വല്ലവൻ ചൊല്ലി എല്ലാം മാറിയിടും. വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യും വീട്ടിലെത്തുവോളം പൂശിൻ പാതയിൽ. വന്തിര പോലൊരാ ക്ലേശങ്ങൾ വന്നാൽ വല്ലവൻ ചൊല്ലി എല്ലാം മാറിയിടും. അത്തു പാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാട്ടുമേശുവേ. അത്തു പാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാട്ടുമേശുവേ. രക്ഷകൻ വേറെ ഇല്ലുഴി ഹല്ലേലൂയ പാടുക. ഇത്രനൽ രക്ഷകൻ വേറെ ഇല്ലുഴി ഹല്ലേലൂയ പാടുക. ഇത്രനൽ രക്ഷകൻ വേറെ ഇല്ലുഴി ഹല്ലേലൂയ പാടുക. ഹല്ലേലൂയ പാടുക. ഹല്ലേലൂയ പാടുക. എന്റെ പേര് സാന്റി നാരണി. ഞാൻ മഞ്ഞുമൽ അമലോത്ഭവമാത ഇടവകാംഗമാണ്. ഇപ്പോൾ നടക്കുന്ന പോപ്പർ മിഷൻ ധ്യാനത്തിന്റെ ജനറൽ കൺവീനറാണ്. ഇടവകയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ദൈവഭാഗ്യമാണ് ഈ പോപ്പുലർ മിഷൻ ധ്യാനം. ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ
ഒത്തിരി ജനങ്ങൾ, അതായത് ഇടവക മക്കൾ ആത്മഹത്യയിലേക്ക് വരുവാനിടയായി. നാല് സെന്ററുകളായിട്ടാണ് ഈ ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ നാല് സെന്ററുകളുടെ ജനബാഹുല്യം കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ അത്ഭുതം. കാരണം ഞങ്ങൾ ആരും ഇത്തരം ജനപങ്കാളിത്തം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഇൻസെഷൻ ഫാദേഴ്സായ ഇതിന്റെ ഡയറക്ടർ വർഗീസച്ചനും അസിസ്റ്റന്റ് ഡയറക്ടർ പോളച്ചനും ആണ്. അവരുടെ ശ്രമഫലമായിട്ടാണ് ഇത്രയും ഭംഗിയായി ഈ ധ്യാനം കൊണ്ടുപോകുവാനും ജനങ്ങളെ സഹകരിക്കുവാനും സാധിച്ചത്. അവരെ ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുന്നു. അവർക്ക് ഞാൻ നന്ദി പറയുന്നു. വരിക വരിക സഹചരേ, വരിക വരിക മോദമായി, വരിക വരിക സഹചരേ, വരിക വരിക സമയമായി, എല്ലാവർക്കും തന്നെ കർത്താവ് നൽകിയിട്ടുള്ള ഒരു പ്രത്യേക അനുഗ്രഹമുണ്ട്. ആന്തരിക സൗഖ്യം, ദൈവസ്നേഹം വന്നു നിറഞ്ഞ്, പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞ് മനസ്സിന്റെ പീഡകളെല്ലാം മാറിപ്പോയി. ക്രൈസ്തലോ അങ്ങനെയുള്ള ഒരുപാട് പേര് ഇവിടെയുണ്ട്. കുമ്പസാരം എന്ന കൂതാശ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴും ഒക്കെയായിട്ട് ആന്തരിക സൗഖ്യം കിട്ടി, മനോഭാരം മാറി, മനോപീഡ മാറി. അവരൊന്ന് കൈമുട്ടിക്കുകയും അവരൊന്ന് എഴുന്നേറ്റ് നിന്ന് അവിടെ തന്നെ നിന്നാൽ മതി. അവിടെ എഴുന്നേറ്റ് നിന്ന് രണ്ട് കൈയും ഉയർത്തുക. കുംഭസാരം വന്ന് കുതാശ കഴിഞ്ഞാൽ അപ്പോഴാകാം, ഓരോ ദിവസത്തിന്റെ ധ്യാനത്തിലാകാം. നിങ്ങൾ ധ്യാനത്തിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന മനോഭാരം മാറി അവർ രണ്ട് കൈ ഉയർത്തി കൈവച്ച് കാണിച്ച് ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇൻഡോറില് ഒരു ധ്യാനം നടത്തുകയായിരുന്നു. കൺവെൻഷൻ പകലും വൈകുന്നേരം പകലും മുഴുവനുള്ളത്. ഉച്ചയ്ക്ക് മുമ്പ് ഒരു യുവാവ് ഒരു മരത്തിൽ ചാരി ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. കർഷകനെ എന്തിനാണ് അങ്ങനെ നിൽക്കുന്ന ആർക്കും അറിയത്തില്ല. ഏതോ മത തീവ്രവാദി ഗ്രൂപ്പിൽപ്പെട്ട ഒരു സംഘം അവനെ പറഞ്ഞയച്ചതാണ്, ഇവിടെ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നുണ്ടോ എന്ന് ഇവ അന്വേഷിച്ചിട്ട് വരിക. ഉച്ചയ്ക്ക് മുമ്പ് നിന്ന ചാരി നിന്ന മരത്തിൽ നിന്ന് കൺവെൻഷൻ പന്തലിന് അടുത്തുള്ള മരത്തിലേക്ക് അവൻ വന്നു നിന്ന് ഉച്ച കഴിഞ്ഞ്. അവന് അവിടെ നടക്കുന്ന പ്രസംഗമെല്ലാം ഇഷ്ടപ്പെട്ടു. മൂന്നര മണിയായപ്പോ അവൻ പന്തലിനകത്ത് കയറി ഇരുന്നു. അപ്പോൾ പ്രസംഗിക്കുന്നയാള് പറയുകയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് അവന്റെ വീട്ടില് എന്ന് പറഞ്ഞാൽ അവന്റെ അപ്പനും അമ്മയും മരിച്ചുപോയി പകർച്ചവ്യാധിയൊന്ന്. അവന്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ ഭാര്യയുമാണ് അവൻ കൊച്ചായിരുന്നപ്പോൾ അവനെ വളർത്തിയെടുത്തത്. ആ ജ്യേഷ്ഠന്റെ ഭാര്യ വീട്ടിൽ കിടപ്പായിട്ട് മാസങ്ങളായി, കിടപ്പ് രോഗി. മലമൂത്രാദികൾ പോലും ആ കിടക്കയിലാണ് നടക്കുക. അപ്പൊ പെട്ടെന്ന് കർത്താവായ യേശുവിനെ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഓർത്തത് അവന്റെ ചേട്ടത്തി അമ്മയെ കുറിച്ചാണ്. മൂന്നര കഴിഞ്ഞു, നാലര കഴിഞ്ഞു, അഞ്ചു മണിക്ക് കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ വളരെ സ്പീഡിൽ നടന്ന് അവൻ വീട്ടിലേക്ക് പോവുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയാൻ അവൻ വീടിന്റെ വാതിലിൽ ചെന്ന് മുട്ടി. അതിൽ അടഞ്ഞു കിടക്കുകയാണ്. വീണ്ടും മുട്ടി, വാതിൽ തുറക്കുന്നില്ല. എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പാടില്ലാതെ അവൻ ആ വീടിന് ചുറ്റും മൂന്നാല് പ്രാവശ്യം നടന്നു. വീണ്ടും ആ വാതിലിൽ മുട്ടിയപ്പോൾ വാതിൽ തുറന്നു. ചേട്ടത്തി അമ്മ അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് വരുന്നു.
അപ്പോൾ അവൻ ചോദിച്ചു, ഇതെപ്പോഴാണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത്? പൗലു പറഞ്ഞു, ഏതാണ്ട് 3:30 നീളമുള്ള ഉടുപ്പിട്ട താടിയും മീശയുമുള്ള ഒരാൾ എന്റെ അടുത്ത് വന്ന് എന്നെ കൈപിടിച്ചെഴുന്നേൽപ്പിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതിന്റെ പേര് ഗോവിന്ദൻ കുട്ടി എന്നാണ്. പിറ്റേ ദിവസം വന്ന് തുള്ളിച്ചാടി അവൻ സാക്ഷ്യം പറഞ്ഞു. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഇപ്പോൾ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെക്കും. ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിലിരുന്ന് 10,000, 50,000, ലക്ഷങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയും ഭരണകർത്താക്കൾക്കും നേതാക്കന്മാർക്കും വേണ്ടിയും പ്രാർത്ഥിക്കും. ചേർന്ന് കരങ്ങൾ കൂപ്പി ഈശോയെ ആരാധിക്കാം. എല്ലാ മക്കളും ചേർന്ന് കരങ്ങൾ കൂപ്പി ഈശോയെ ആരാധിക്കുക. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മലകമാരുന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മലകമാരുന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. കരമുയർത്തി കരമടിച്ച് എല്ലാവരും ചേർന്ന് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോട് ഈശോയെ ആരാധിക്കുക. ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയം. ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എല്ലാ മക്കളെയും ആശീർവദിക്കാൻ ഈ അൽത്താറയിൽ നിന്ന് കരങ്ങൾ നീട്ടണേ. കണ്ണീരോടെ നമ്പരത്തോടെ ഈശോയെ നിന്നെ ആരാധിക്കുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണേ. എല്ലാവരും കരമുയർത്തി ശക്തിയോടെ ഈശോയെ നോക്കി കരങ്ങളടിച്ച് സന്തോഷത്തോടെ ഈശോയെ ആരാധിക്കുക. എല്ലാ പാപത്തിന്റെ തിന്മകളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. എല്ലാ മക്കളും ഈശോയെ ആരാധിക്കുക. ആദ്യ സഭവാളി മുന്നിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോ യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മലകമാരുന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി എല്ലാവരും യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് എല്ലാ മക്കളും അതരം തുറന്ന് ഈശോയേ എന്ന് വിളിക്ക്. ഈശോ മധ്യത്തിലേക്ക് വരുന്നു. ഈശോ അനേകം മക്കളെ തൊടുന്നു. കരം ഉയർത്തി വിളിക്ക്, ഈശോയെ കണ്ട് പ്രാർത്ഥിക്കുക എല്ലാവരും. കരമടിച്ച് കരമടിച്ച് എല്ലാവരും എല്ലാ നാവും നിന്റെ മുമ്പിൽ പാടിയിടുന്നു, സ്നേഹരാജ്യം സ്വപ്നം കണ്ട് ആരാധിക്കുന്നു. എല്ലാ മുട്ടും നിന്റെ മുമ്പിൽ മടങ്ങിയിടുന്നു, സ്വർഗരാജ്യം സ്വപ്നം കണ്ട് ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആരാധമാരുതി ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ശക്തിയോട് ആരാധിക്കാം. അനിയലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ, കത്തറയിൽ ഞങ്ങളങ്ങി ആരാധിക്കുന്നു. അനിയലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോലർ ജയിലുകളിൽ ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ, കൃഷ്ണതയിൽ ഞങ്ങളങ്ങി ആരാധിക്കുമ്പോ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, രാഗമാരുന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആരാധിക്കണം, ശക്തിയോട് ആരാധിക്കാം. ആശീർവദിക്കുന്നു. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം.
നമുക്ക് ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ഈശോയേ നമുക്ക് ആരാധിക്കാം, ഈശോയേ, 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 ിന്റെ പിന്നാലെ പോവുക നാം, പോവുക നാം യേശുവിന്റെ